ഇനി നമുക്ക് ചില ഗണിത പ്രശ്നങ്ങൾ എങ്ങനെ സോൾവ് ചെയ്യാം എന്ന് നോക്കാം. ഉദാഹരണത്തിന്, ഒരു എ ടി എം മർദ്ദത്തിൽ ഒരു നിശ്ചിത മാസ് ഓക്സിജൻ വാതകത്തിന് സ്ഥിതി ചെയ്യുന്നതിന് 4 ക്യൂബിക് സെൻറ്റിമീറ്റർ സ്ഥലം ആവശ്യമാണ് എങ്കിൽ മർദ്ദം ഇരട്ടിയാക്കിയാൽ ഈ വാതകത്തിന് സ്ഥിതി ചെയ്യാൻ എത്ര സ്ഥലം ആവശ്യമായി വരും? താപനിലയ്ക്ക് മാറ്റമില്ല എന്ന് കരുതുക. ഈ അധ്യായവുമായി ബന്ധപ്പെട്ട ഗണിത പ്രശ്നങ്ങൾ സോൾവ് ചെയ്യേണ്ടി വരുന്ന സന്ദർഭത്തിൽ ആദ്യം ചെയ്യേണ്ടത്, ചോദ്യം ഒരു തവണ വായിച്ചു നോക്കിയതിന് ശേഷം ഇതിൽ തന്നിരിക്കുന്ന ഭൗതിക അളവുകൾ, ഇവിടെ ഒരു എ ടി എം 4 ക്യൂബിക് സെൻറ്റിമീറ്റർ, ഈ രണ്ട് സംഖ്യകളാണ് തന്നിരിക്കുന്നത്. അത് അതിൻ്റെ യൂണിറ്റ് ഉൾപ്പെടെ എടുത്തെഴുതുക. 4 ക്യൂബിക് സെൻറ്റിമീറ്റർ, അതുപോലെ 1 ഒരു എ ടി എം. ഈ ക്യൂബിക് സെൻറ്റിമീറ്റർ എന്നത് വാതകത്തിൻ്റെ വ്യാപ്തവുമായി ബന്ധപ്പെട്ട യൂണിറ്റാണ്. വ്യാപ്തം അളക്കുന്നത് ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ്. ക്യൂബിക് സെൻറ്റിമീറ്ററിലോ ലിറ്ററിൽ മില്ലി ലിറ്ററിലോ ഒക്കെ അളക്കാം. അപ്പോൾ ക്യൂബിക് സെൻറ്റിമീറ്റർ വ്യാപ്തത്തിൻ്റെ യൂണിറ്റാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് വ്യാപ്തത്തിനെ കുറിക്കുന്നതിന് നമ്മൾ വോളിയം വി എന്ന അക്ഷരമാണ് ഉപയോഗിക്കുന്നത്. അത് V1 = 4 ക്യൂബിക് സെൻറ്റിമീറ്റർ. മർദ്ദം ഒരു എ ടി എം എന്നാണ് കൊടുത്തിരിക്കുന്നത്. എ ടി എം എന്തിൻ്റെ യൂണിറ്റാണ് എന്നാലോചിക്കുകയും അത് മർദ്ദത്തിൻ്റെ യൂണിറ്റാണെന്ന് മനസ്സിലാക്കിയിട്ട് P1 = 1 ATM. ഇവിടെ മറ്റ് ഒന്നും തന്നിട്ടില്ല, മറ്റ് വിലകളൊന്നും തന്നിട്ടില്ല. ഈ വാതകത്തിന് സ്ഥിതി ചെയ്യാൻ എത്ര സ്ഥലം ആവശ്യമായി വരും, എത്ര സ്ഥലം ആവശ്യമാണ്, അതായത് വ്യാപ്തമാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്ത വ്യാപ്തമാണ്. ഇപ്പം V1 ഇവിടെ ഉണ്ട്, അപ്പം V2 ആണ് കണ്ടുപിടിക്കേണ്ടത്. V2 = ?. ഇനിയും മർദ്ദത്തിനെ സംബന്ധിക്കുന്ന മറ്റൊരു കാര്യം കൂടി ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. മർദ്ദം ഇരട്ടിയാക്കിയാൽ, അപ്പോൾ ആദ്യത്തേതിൽ നിന്നും ഇരട്ടിയാക്കി, അതുകൊണ്ട് നമുക്ക് P1 = 1 എന്ന് തന്നിട്ടുള്ളത് കൊണ്ട് P2 അതിൻ്റെ ഇരട്ടി 2. ഈ 1 എന്നുള്ളത് തരുന്നതിന് പകരം ചിലപ്പോൾ ആദ്യമുള്ളതിൻ്റെ ഇരട്ടിയാക്കി, അപ്പോൾ ആദ്യത്തെ മർദ്ദത്തിനെ എക്സ് എന്നും രണ്ടാമത്തെ P2 എന്നുള്ളത് 2X എന്നും നമ്മൾ എടുത്ത് ചെയ്യേണ്ടി വരും. അപ്പോൾ V2 = അപ്പോൾ ഈ V1, P1, P2, V2 ഈ മൂന്നിനെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് നമ്മൾ പഠിച്ചിരിക്കുന്ന സമവാക്യം P1 = P2 V2, ആ സമവാക്യം എഴുതുക. ആ സമവാക്യത്തിലെ വിലകൾ ആരോപിച്ചു കഴിഞ്ഞാൽ നമുക്ക് 2 ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ പുതിയ വ്യാപ്തം. ഒന്ന് ശ്രദ്ധിക്കുക, ഒരു എ ടി എം മർദ്ദത്തിൽ നിന്ന് സ്ഥിതി ചെയ്യുന്ന ഓക്സിജൻ വാതകത്തിന് 4 ക്യൂബിക് സെൻറ്റിമീറ്റർ വേണം. അപ്പോൾ എന്നിട്ട് മർദ്ദം ഇരട്ടിയാക്കിയപ്പോൾ വ്യാപ്തം പകുതിയായി കുറഞ്ഞു. അപ്പോൾ മർദ്ദം, അത് ബോയിൽ നിയമം അനുസരിച്ചാണ് എന്നുള്ളത് സ്പഷ്ടമാണ്. അതുകൊണ്ടാണ് ഒരു എ ടി എമ്മിൽ നിന്നും 2 ATM ആക്കി മാറ്റിയപ്പോഴത്തേക്ക് വ്യാപ്തം കുറയുകയുണ്ട്. വ്യാപ്തവും മർദ്ദവും വിപരീത അനുപാതത്തിൽ ആണ്, അതാണ് ബോയിൽ നിയമം പറയുന്നത്. ഇനി നമുക്ക് മറ്റൊരു ഗണിത പ്രശ്നം കൂടി നോക്കാം. 298 K സ്ഥിതി ചെയ്യുന്ന നിശ്ചിത അളവ് വാതകത്തിന് വ്യത്യസ്ത മർദ്ദങ്ങളിലെ വ്യാപ്തം പട്ടികപ്പെടുത്തിയിരിക്കുന്നു. പട്ടികയിലെ ചില ഭാഗങ്ങൾ അപൂർണമാണ്. പട്ടിക വിശകലനം ചെയ്ത് വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. പട്ടിക നോക്കുക. ഒന്നാമത്തെ കോളത്തിൽ അന്തരീക്ഷ മർദ്ദം കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തേതിൽ മില്ലിലിറ്ററിലുള്ള വ്യാപ്തവും കൊടുത്തിട്ടുണ്ട്. 1, 2, 3, 4, 5, 8 ഇനിയാണ് മർദ്ദം കൊടുത്തിരിക്കുന്നത്. ഓരോ മർദ്ദ സമയത്ത് അതിന് ഓരോ മർദ്ദത്തിലുമുള്ള വ്യാപ്തവും കൊടുത്തിട്ടുണ്ട്. ഇത് ചില കുട്ടികൾ 1, 2, 3, 4, 5, 6, 7 അങ്ങനെ ആ ക്രമം ആദ്യം ഒരു വന്നതുകൊണ്ട് അല്ല, ആ ക്രമം അല്ല അവിടെ ഉദ്ദേശിച്ചിരിക്കും. അത് കഴിയുമ്പോഴത്തേക്ക് ക്രമം മാറുന്നുണ്ട്. അപ്പം ക്രമത്തിനനുസരിച്ച് ഒരു സംഖ്യ ഇവിടെ എഴുതുകയല്ല വേണ്ടത്.
മർദ്ദവും വ്യാപ്തവും പരിശോധിച്ച് നോക്കിയിട്ട് എങ്ങനെയാണ് നമ്മൾ ആ വിട്ടുപോയ ഭാഗം നോക്കണം. ഇതിലെ ഇതേത് നിയമവുമായി ബന്ധപ്പെട്ടതാണ്, ബോയിൽ നിയമവുമായി ബന്ധപ്പെട്ടതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. മർദ്ദം പി വൺ, അപ്പോഴുള്ള വ്യാപ്തം വി വൺ, മറ്റൊരു മർദ്ദം പി ടു, അപ്പോഴുള്ള വ്യാപ്തം വി ടു. ബോയിൽ നിയമവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള സമവാക്യം നമുക്കറിയാം, പി വൺ വി വൺ സമം പി ടു വി ടു. ഇതിലെ എളുപ്പമുള്ള സംഖ്യകൾ ഉപയോഗിച്ച് ഇപ്പോൾ ഈ രണ്ടാമത്തെ മർദ്ദം രണ്ട് അന്തരീക്ഷ മർദ്ദമുള്ളപ്പോൾ 5000 വ്യാപ്തം എന്നുണ്ട്. അത് ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ ഇതിനെ പി വൺ ആക്കി എടുക്കുകയും ഇത് പി ടു, അപ്പോഴുള്ള വി ടു കണ്ടുപിടിക്കുക. അതല്ലെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമാണ്, ക്രിയ ചെയ്യാൻ എളുപ്പമാണ്.